അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. നാളെ നടക്കുന്ന 7ാം ക്ലാസ്സിലെ ഫിഖ്ഹിൻ്റെ പാദവാർഷിക പരീക്ഷയുടെ 2 മോഡൽ ചോദ്യപേപ്പറുകളാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. ഒന്നാമത്തത് യോജിച്ചവ ചേർക്കാം എന്നുള്ളതാണ്. ബ്രാക്കറ്റിൽ കൊടുത്ത വാക്കുകൾ പരിചയപ്പെടാം. 200 ദിർഹം, ജുമുഅ, ജനാബത്ത്, 20 മിസ്കാല്, സക്കാത്ത്, കഠോരമായത്, ലഘുവായത്, മധ്യനിലയിലുള്ളത്. ഇനി നമുക്ക് ഓരോന്നിൻ്റെയും യോജിച്ചവ ചേർത്ത് കൊടുക്കാം. ഒന്നാമത്തത് മുഖല്ലതാണ്. ഇതാണ് ഉത്തരം. കഠോരമായത്. 2, മുത്തവസ്സിത്ത്, മധ്യനിലയിലുള്ളത്. 3. മുഖഫഫ്, ലഘുവായതാണ്. 4, ഇസ്ലാമിൻ്റെ 3. ഫർളാണ് ഏത്? സക്കാത്ത്. 5. ചോദ്യം, സക്കാത്തിൽ സ്വർണത്തിൻ്റെ കണക്ക് എത്രയാണ്? 20 മിസ്കാല്. 6. ചോദ്യം, സക്കാത്തിൽ വെള്ളിയുടെ കണക്ക് 200 ദിർഹം. 7, വലിയ അശുദ്ധിയുടെ കാരണമാണെന്ത്? ജനാബത്ത്. 8, കുളി സുന്നത്തുള്ളൊരു കാര്യം ഇതാണ്, ജുമുഅ. ഓരോന്നിനും ഓരോ മാർക്ക് വീതമാണ്. എല്ലാം ശരിയായാൽ 8 മാർക്ക് ലഭിക്കുന്നതാണ്. 2. ചോദ്യം പൂർത്തിയാക്കാം. അതിലൊന്ന്, തയമ്മുമിൽ 2ാമത്തെ അടിയിൽ മോതിരം ഊരൽ നിർബന്ധമാണ്. 2 മാർക്കാണ് ഓരോന്നിനും. 2. ചോദ്യം, മുഖല്ലലായ നജസ് കൊണ്ട് മലിനമായത് 7 തവണ കഴുകണം. അതിൻ്റെ ഉദാഹരണങ്ങളാണ് നായ, പന്നി എന്നിവ. 3. ചോദ്യം, സക്കാത്ത് നിർബന്ധമാക്കപ്പെട്ടത് ഹിജ്റ എത്ര വർഷമാണ്? 2ാം വർഷം. 4. ചോദ്യം, സക്കാത്തിൽ ഒട്ടകത്തിൻ്റെ ചുരുങ്ങിയ കണക്ക് 5 ആണ്. 5. ചോദ്യം, സക്കാത്തിൽ പശുവിൻ്റെ കുറഞ്ഞ കണക്ക് 30 ആണ്. അടുത്ത ചോദ്യം 2 എണ്ണം വിധ എഴുതാനാണ്. മുത്തവസ്സിത്തായ നജസുകൾക്ക് 2 ഉദാഹരണങ്ങൾ എഴുതാനാണ്. 1, രക്തം, ചലം. അതുപോലെ കാഷ്ടം, മൂത്രം. ഏതെങ്കിലും 2 എണ്ണം എഴുതാവുന്നതാണ്. 2. ചോദ്യം, ഭക്ഷിക്കപ്പെടുന്ന ജീവികളിൽ നിന്ന് പിരിഞ്ഞതായ ത്വാഹിറിന് 2 ഉദാഹരണം ഇതാനാണ്. 1, രോമം. 2, തൂവൽ. 3. ചോദ്യം, സക്കാത്ത് വാജിബുള്ള സമ്പത്തുകൾ. 1, സ്വർണം. മറ്റൊന്ന്, വെള്ളി. അല്ലെങ്കിൽ ധാന്യം, കാരക്ക, മുന്തിരി. ഇവയിൽ നിന്ന് ഏതെങ്കിലും 2 എണ്ണം എഴുതിയ 2 മാർക്ക് ലഭിക്കുന്നതാണ്. 4. തയമ്മുമിൻ്റെ ഫർളുകൾ. 1, നിയ്യത്ത്. 2, മണ്ണ് അടിച്ചെടുക്കൽ. 4. ഉത്തരം എഴുതാം. ഓരോന്നിനും 3 മാർക്ക് വീതമാണ്. അതിലൊന്ന്, വുളൂഇന്നും കുളിക്കും പകരം തയമ്മും ചെയ്യൽ വാജിബാണ് എപ്പോൾ? വെള്ളം ലഭിക്കാതിരിക്കുകയോ വെള്ളം ഉപയോഗിക്കാൻ കഴിയാതിരിക്കുകയോ ചെയ്താൽ വുളൂഇന്നും കുളിക്കും പകരം തയമ്മും ചെയ്യൽ വാജിബാണ്. 2, മുഖഫഫായ നജസ് ആണ് അത്, ഏത്? ഉത്തരം, 2 വയസ്സ് തികയാത്ത, പാലല്ലാത്ത, മറ്റൊന്നും ഭക്ഷിക്കാത്ത ആൺകുട്ടിയുടെ മൂത്രം എന്താണ്? മുഖഫഫായ നജസാണ്. 3, സക്കാത്ത് വാജിബില്ലാത്ത ആഭരണങ്ങൾ ഏതാണ്? ഉത്തരം, ഉപയോഗിക്കൽ അനുവദനീയമായത്. 4, കിണറിലെ കുറഞ്ഞ വെള്ളം മലിനമായാൽ എന്ത് ചെയ്യണം? ഉത്തരം, അതിലേക്ക് വെള്ളം ഒഴിച്ച് 2 കൊല്ലത്ത് ആക്കണം. 5. വ്യക്തമാക്കാം എന്നതാണ്. അതിലൊന്ന്, തൊഹാറത്തിൻ്റെ ശരഇയായ മഅന എന്താണ്? ശുദ്ധീകരണത്തിൻ്റെ ശരഇയായ മഅന എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഉത്തരം, അശുദ്ധി കാരണമോ നജസ് കാരണമോ വരുന്ന തടസ്സങ്ങൾ ഉയർത്തലാണ് തൊഹാറത്തിൻ്റെ ശറഇയായ മഅന. 2, സക്കാത്തിൻ്റെ ഇനങ്ങൾ ഏതൊക്കെയാണ്? ഉത്തരം, സക്കാത്തുൽ ബദന് അഥവാ ശരീരത്തിൻ്റെ സക്കാത്ത്, വ സക്കാത്തുൽ മാല് സമ്പത്തിൻ്റെ ധനത്തിൻ്റെ സക്കാത്ത്. 3, മുത്തവസ്സിത്തായ നജസ് ശുദ്ധിയാക്കുന്ന രൂപം എങ്ങനെയാണ്? ഉത്തരം, ലഹരി ദ്രാവകങ്ങൾ സ്വയം സുർക്കയാവൽ കൊണ്ടും നായാപന്നി അവയിൽ നിന്ന് ജന്മം കൊണ്ടതല്ലാത്ത ശവത്തിൻ്റെ തോൽ ഊറക്കിടൽ കൊണ്ടും ശുദ്ധിയാകുന്നതാണ്. 4. ചോദ്യം, തയമ്മും ബാത്തിലാക്കുന്ന കാര്യങ്ങൾ. എന്തെല്ലാം കാര്യങ്ങൾ കൊണ്ട് തയമ്മും ബാത്തിലാക്കും? ഉത്തരം, ഉളൂ മുറിയുന്ന കാര്യങ്ങൾ കൊണ്ടെല്ലാം തയമ്മും ബാത്തിലാവും. അതുപോലെ മുർത്തദാവൽ കൊണ്ട്, ഇസ്ലാമിൽ നിന്ന് പുറത്താവൽ കൊണ്ട്. അതുപോലെ വെള്ളം കിട്ടാത്ത കാരണത്താലാണെങ്കിൽ വെള്ളം ലഭിക്കൽ കൊണ്ടും തയമ്മും ബാത്തിലാകും. ഇനി നമുക്ക് 2. മോഡൽ ചോദ്യപേപ്പർ പരിചയപ്പെടാം. ഫിഖ്ഹിൽ 6 പാഠങ്ങളാണ് പഠിക്കാനുള്ളത്.
അപ്പോൾ അവസാന പരീക്ഷയാണ്. എല്ലാവരും മാക്സിമം നല്ല രീതിയിൽ പഠിക്കുക. ഇതിലൊന്നാമത്തത് യോജിച്ചവ ചേർക്കാം എന്നുള്ളതാണ്. ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുള്ളത് ത്വാഹിറാണ്, സക്കാത്തുൽ ഫിത്തർ, ഗാരിമ, മുഅല്ലഫത്തുൽ ഖുലൂബ് 40 ആണ്, 30 ആകുന്നു. ഒന്നാമത്തെ ചോദ്യം, ശരീരത്തിൻ്റെ സക്കാത്ത് ഏതാണ്? സക്കാത്തുൽ ഫിത്റാണ്. രണ്ട്, കടം വാങ്ങിയവൻ ഗാരിമാണ്. മൂന്ന്, നവമുസ്ലിംകൾ അഥവാ പുതുതായി ഇസ്ലാമിലേക്ക് വന്നവർ മുഅല്ലഫത്തുൽ ഖുലൂബ്. നാലാമത്തെ ചോദ്യം, സക്കാത്തിൽ പശുവിൻ്റെ കുറഞ്ഞ കണക്കെത്രയാണ്? 30 ആണ്. അഞ്ച്, സക്കാത്തിൽ ആടിൻ്റെ ചുരുങ്ങിയ കണക്ക് 40 ആണ്. ആറാമത്തെ ചോദ്യം, എട്ടുകാലിയുടെ വല ത്വാഹിറാണ്. രണ്ടാമത്തത് പൂർത്തിയാക്കാം എന്നതാണ്. അതിലൊന്ന്, നായ പന്നി അവയിൽ നിന്ന് ജന്മമെടുത്തത് ഇവ മുഖല്ലതായ നജസാണ്. രണ്ട്, തൊഹാർത്ത് എന്നാൽ ഭാഷാർത്ഥ പ്രകാരം മ്ലേച്ഛ വസ്തുക്കളെ തൊട്ട് വൃത്തിയാക്കലാണ്, അതാണ് അവിടെ വിട്ടുപോയിട്ടുള്ളത്. മൂന്നാമത്തത്, ഇസ്ലാമിൻ്റെ മൂന്നാമത്തെ ഫർളാകുന്നു സക്കാത്ത്. നാല്, സക്കാത്തിൽ ധാന്യങ്ങളുടെയും കാരക്ക മുന്തിരി എന്നിവയുടെയും കണക്ക് 5 ഔസുഖാണ്. അഞ്ച്, ഫിത്ര സക്കാത്ത് വാജിബാകുന്ന സമയം ചെറിയ പെരുന്നാൾ രാവ് സൂര്യാസ്തമന സമയമാണ്. ആറ്, പിണങ്ങി നിൽക്കുന്ന ഭാര്യയെ തൊട്ട് ഭർത്താവ് സക്കാത്ത് കൊടുക്കേണ്ടതില്ല. മൂന്നാമത്തത് വ്യക്തമാക്കാം എന്നതാണ്. ഓരോന്നിനും 4 മാർക്ക് വീതമാണ്. അതിലൊന്ന്, തൊഹാറത്തിൻ്റെ ഷറായിയായ അർത്ഥം എന്താണ്? അശുദ്ധി കാരണമോ നജസ് കാരണമോ വരുന്ന തടസ്സങ്ങളെ ഉയർത്തലാണ് തൊഹാറത്തിൻ്റെ ഷറായിയായ അർത്ഥം. ചോദ്യം രണ്ട്, തയമ്മുമിൻ്റെ നീയത്ത്. ഉത്തരം, നിസ്കാരം അല്ലെങ്കിൽ അതുപോലെയുള്ളവ ഹലാലാക്കാൻ വേണ്ടി ഞാൻ തയമ്മും ചെയ്യുന്നു. മൂന്ന്, മുഖഫഫായ നജസ്. ഉത്തരം, 2 വയസ്സ് പൂർത്തിയാകാത്ത, പാലല്ലാത്ത, മറ്റൊന്നും ഭക്ഷിക്കാത്ത ആൺകുട്ടിയുടെ മൂത്രമാണ് മുഖഫഫായ നജസ്. അതുപോലെ മുഖല്ലത് മുത്തവസീത്തൊക്കെ എല്ലാവരും പഠിച്ചു വെക്കേണ്ടതാണ്. നാലാമത്തത് മിസ്കീന്. ആരാണ് മിസ്കീന്? ഉത്തരം, ചിലവിൻ്റെ 80% പരിഹരിക്കുന്ന ധനമോ ജോലിയോ ഉള്ളവനാണ് മിസ്കീന്. നാലാമത്തെ ചോദ്യം ഉത്തരം എഴുതാം എന്നതാണ്. ഓരോന്നിനും 4 മാർക്ക് വീതമാണ്. ഒന്ന്, സക്കാത്ത് കൊടുക്കുന്നതിൻ്റെ ഷർത്തുകൾ എന്തെല്ലാം? ഉത്തരം, സക്കാത്തുകൾ നൽകുന്ന സമയത്തോ അതിനെ നീക്കി വെക്കുന്ന സമയത്തോ നീയത്ത് ചെയ്യലും അതിൻ്റെ അവകാശികൾക്ക് കൊടുക്കലുമാണ് സക്കാത്ത് കൊടുക്കുന്നതിൻ്റെ ഷർത്തുകൾ. രണ്ട് തയമ്മും വേണം എപ്പോൾ? ഉത്തരം, 2 അവയവങ്ങളിൽ മുറിവുണ്ടായാൽ 2 തയമ്മും വേണം. മൂന്ന്, ഇബ്നു സബീൽ സക്കാത്തിന് അവകാശിയാവുക എപ്പോഴാണ്? ഉത്തരം, അവൻ്റെ യാത്ര ഹലാലാവുകയും ആവശ്യമുള്ളവനാവുകയും ചെയ്താലാണ് ഇബ്നു സബീൽ സക്കാത്തിന് അവകാശിയാവുക. നാല്, മുക്കല്ലഫല്ലാത്തവരുടെ സക്കാത്ത് ആരാണ് കൊടുക്കേണ്ടത്? ഉത്തരം, അവരുടെ സമ്പത്തിൽ നിന്ന് രക്ഷിതാവ് നൽകേണ്ടതാണ്. അവസാന ചോദ്യം 2 എണ്ണം വീതം എഴുതാനാണ്. ഒന്ന്, സക്കാത്തിൻ്റെ അവകാശികളുടെ ഷർത്തുകൾ. ഒന്ന്, മുസ്ലിമായിരിക്കുക. 2, സ്വതന്ത്രനായിരിക്കുക. രണ്ടാമത്തെ ചോദ്യം, തയമ്മുമിൻ്റെ ഷർത്തുകൾ. ഉത്തരം, തയമ്മുമിൻ്റെ മുമ്പ് ശരീരത്തിലെ നജസുകൾ നീക്കുക, അതുപോലെ വെള്ളം ഉപയോഗിക്കാൻ കഴിയാതിരിക്കുക. മൂന്ന്, നിസ്കാരത്തിലെ അബ്ആദ് സുന്നത്തുകൾ. ഉത്തരം, 7 അബ്ആദ് സുന്നത്തുകളുണ്ട്. അവയിൽ ഏതെങ്കിലും 2 എണ്ണം എഴുതിയാൽ മതി. ഖുനൂത്ത് അല്ലെങ്കിൽ ആദ്യത്തെ തശഹുദ് ഓതൽ, അതുപോലെ തശഹുദിനും സ്വലാത്തിനും വേണ്ടി ഇരിക്കൽ. ഇത്രയും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് 2 മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറുകളിലായി പരിചയപ്പെടുത്തിയത്. അപ്പോൾ അവസാന എക്സാം ആയതുകൊണ്ട് എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക. അള്ളാഹു വിജയം നൽകുമാറാവട്ടെ. എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.